നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മനുഷ്യൻ പലപ്പോഴും മൃഗമായി മാറാറുണ്ട്. നിരവധി ആളുകൾ കൂട്ടം കൂടി ഒരാളെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്തകളും ചിലപ്പോഴൊക്കെ ദൃശ്യങ്ങളും നാം കാണാറുണ്ട്. നെഞ്ചുരുകി അതെല്ലാം കാണുമ്പോഴും മനസ്സിലൊരു ആശ്വാസം ഉണ്ടാകാറുണ്ട്. കാരണം ഇതെല്ലാം ഉത്തരേന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലുമാണല്ലോ എന്ന്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. 2018 February 22 വരെ അന്നാണ് മധു എന്ന ആദിവാസി യുവാവ് ആൾക്കൂട്ടാക്രമണത്തിന് ഇരയായി മരണപ്പെടുന്നത്. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ് ആദിവാസി യുവാവായ മധു കൊല്ലപ്പെട്ട സംഭവം കേരളം എന്തായാലും മറന്നു കാണില്ല എന്ന് തന്നെ വിശ്വസിക്കട്ടെ. മോഷണ കുറ്റം ചുമത്തിയാണ് ആൾക്കൂട്ടം മധുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണിതാ വീണ്ടും മധുവിനെ പോലെ ചന്ദ്രനും മരണപ്പെട്ടിരിക്കുന്നത്. ആൾക്കൂട്ടാക്രമണം നടന്ന് പരിക്കേറ്റ ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ചന്ദ്രൻ മരണപ്പെടുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്ത വന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ കീഴിലാണ് നാട്ടുകാർ കെട്ടിയിട്ട് ചന്ദ്രനെ മർദ്ദിച്ചത്. വേങ്ങോട് സ്വദേശിയായ ചന്ദ്രനെ പാത്രങ്ങൾ മോഷ്ടിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ മാസം 28 ഒരു കൂട്ടം ആളുകൾ കെട്ടിയിട്ട് മർദ്ദിച്ചത്. എന്നാൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും പലപ്പോഴും ആൾക്കൂട്ടാക്രമണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം തെറ്റാണെങ്കിലും അവിടെ രാഷ്ട്രീയ വൈര്യം എന്നൊരു കാരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്നാൽ മോഷണ കുറ്റം ആരോപിച്ച് അതും ഭക്ഷണവും പാത്രങ്ങളും മോഷ്ടിച്ചു എന്ന പേരിൽ ഒരാളെ കൈയും കാലുമെല്ലാം കെട്ടിയിട്ട് മർദ്ദിച്ചു കൊല്ലുമ്പോൾ എന്ത് പറയണം നമ്മുടെ പ്രബുദ്ധ കേരളത്തോട്? വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിലും മധുവിന്റെ മരണത്തിലെ ഞെട്ടലിൽ നിന്ന് കരകയറാൻ കേരളത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചന്ദ്രന്റെയും മരണം സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ചന്ദ്രന് സംഭവിച്ചത് എന്നൊന്ന് നോക്കാം. അതായത് കഴിഞ്ഞ മാസം 28 ഒരു കൂട്ടം ആളുകൾ പാത്രങ്ങൾ മോഷ്ടിച്ചെന്നാരോപിച്ച് ചന്ദ്രനെ കെട്ടിയിട്ട് മർദ്ദിച്ചത്. ഇതിന് പിന്നാലെ അവശനായ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും 2 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്തു. പിന്നീട് വീട്ടിലെത്തിയെങ്കിലും പിറ്റേ ദിവസം ഛർദ്ദിക്കുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഇതോടെ വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ഇന്നലെ വൈകിട്ടോടെ മരണം സംഭവിച്ചത്. അതേസമയം ഇയാൾക്ക് അൾസർ രോഗമുണ്ടായിരുന്നുവെന്നും ഇതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നേരത്തെ ചികിത്സ തേടിയിരുന്നുവെന്നുമുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. മാത്രമല്ല ഇയാൾക്ക് ഒരു ശസ്ത്രക്രിയയും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മർദ്ദനമാണോ മരണകാരണമെന്ന് പറയാറായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണം എന്താണെന്ന് വ്യക്തമാകുകയുള്ളൂ. ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ മർദ്ദനത്തിൽ സംഭവിച്ചിരുന്നോ എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷമായിരിക്കും അന്വേഷണത്തിന്റെ ഗതി പോകുക. എന്തായാലും മർദ്ദിച്ചത് മൂലമാണ് ചന്ദ്രൻ മരിച്ചത് എന്നാണ് വീട്ടുകാരും സുഹൃത്തുക്കളും ആരോപിക്കുന്നത്. അഥവാ മർദ്ദിച്ചത് മൂലമാണ് ചന്ദ്രൻ മരിച്ചതെങ്കിൽ ആരെല്ലാം അയാളുടെ ദേഹത്ത് കൈവച്ചു അവർക്കെല്ലാം തന്നെ ശിക്ഷ ലഭിക്കണം. നമുക്കറിയാം മധുവിന്റെ കൊലപാതകികൾ ഇപ്പോഴും പുറത്ത് വിലസുകയാണ്. മധുവിന് നീതി ലഭിക്കാൻ വേണ്ടി ആ വീട്ടുകാർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. മധു മരിച്ച കേസിൽ സാക്ഷികൾ തുടർച്ചയായി കൂറുമാറുന്നതിലും വീട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. കോടതിയിൽ ഹാജരാക്കിയ 2 സാക്ഷികൾ കൂറുമാറിയിരുന്നു. 10 സാക്ഷിയായ ഉണ്ണികൃഷ്ണൻ, മധുവിന്റെ ബന്ധുവായ 11 സാക്ഷി ചന്ദ്രൻ എന്നിവരാണ് കൂറുമാറിയത്. സാക്ഷികളെ പ്രതികൾ രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട്. പണമുപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിച്ച് കൂറുമാറ്റുകയാണെന്ന് മധുവിന്റെ അമ്മയും ആരോപിക്കുന്നു. കൂറുമാറിയ സാക്ഷികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മധുവിന്റെ സഹോദരിയും വ്യക്തമാക്കുന്നത്. ഇന്നലെ മരിച്ച ചന്ദ്രന്റെ കേസിലേക്ക് വരുമ്പോൾ ഇനിയൊരു പക്ഷേ ആൾക്കൂട്ട മർദ്ദനമല്ല മറ്റ് ശാരീരിക അസുഖങ്ങളാണ് മരണകാരണം എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ചന്ദ്രനെ കൈയും കാലും കെട്ടിയിട്ട് മർദ്ദിച്ച് അവശനിലയിലാക്കിയ ആ കാബാലികന്മാർക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകണം. നിയമം കയ്യിലെടുക്കാൻ സാധാരണക്കാർക്ക് അധികാരമില്ല എന്ന് എത്ര തവണ ആവർത്തിക്കണം. അടിക്കുന്നവർ ആരും അയാളുടെ കുടുംബത്തെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. എന്തിനാണ് ഒരാൾ മോഷണം നടത്തുന്നത് എന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. കേരളം ആഗ്രഹിക്കുന്നതും ആ നരാധവന്മാർക്ക് ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ്. ഇനിയൊരു മധുവും ചന്ദ്രനും ഉണ്ടാകുന്നതിന് മുൻപ് എല്ലാവരും ഒന്ന് ചിന്തിക്കണം.